തിങ്കളാഴ്ച രാവ് ബറാഅത്ത് രാവാണ്. അല്ലാഹു ആ രാവിന്റെ പൊരുത്തവും ആ രാവിന്റെ മഹത്വവും ലഭിക്കുന്ന ഭാഗ്യവന്മാരെ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്നും നമ്മൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തു യാസീൻ ഓതാൻ സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അതെത്ര തിരക്കുണ്ടെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് അതിന് വേണ്ടി മാറ്റിവെച്ച് എന്നും അത് പതിവാക്കണം. എല്ലാ ദിവസവും ആ സമയത്ത് നമ്മൾ എവിടെയാണെങ്കിലും പ്രത്യേകിച്ച് ബറാഅത്ത് രാവ്, ബറാഅത്ത് രാവിലെ മൂന്ന് യാസീൻ പാരായണം. ഇൻഷാല്ലാഹ് മറക്കരുത്. എല്ലാ പ്രിയപ്പെട്ടവരും അന്ന് എത്ര തിരക്കുണ്ടെങ്കിലും ശരി, ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള ആ മൂന്ന് യാസീൻ പാരായണം ബറാഅത്ത് രാവിൽ എല്ലാ വീടുകളിലും ഓതിയിരിക്കണം. ഇനി കടകളിലാണെങ്കിൽ കടകളിൽ വെച്ച് ഓതിയിരിക്കണം. പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാര്, മക്കള്, മരുമക്കള്, പേരമക്കള്, കൂട്ടുകുടുംബങ്ങള്, അത് മറക്കരുത്. കാരണം നമ്മളെ പുതിയ ഒരു അധ്യയന പുതിയൊരു വർഷത്തിലേക്കുള്ള ചുവടുവപ്പാണ് അന്നത്തെ രാത്രി. അത് നമ്മൾ മറക്കരുത്. അല്ലാഹു ആ രാവിന്റെ പൊരുത്തം കിട്ടിയ ഭാഗ്യവന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല റാഹത്തോടെ ചൊല്ലാം.